TV, a unique experience for the whole world. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നോയമ്പ് തുടങ്ങി കുറേ ദിവസങ്ങളായി നാം വചനം കേൾക്കുന്നു, വചനം അറിയുന്നു, വചനം മനസ്സിലാക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുക ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. എന്നിട്ട് 13-ാം വാക്യത്തിൽ ജോഷുവ ഇങ്ങനെ പറയുന്നു, ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറകോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. 430 വർഷക്കാലം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് പറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വന്ന് ചെങ്കടൽ പിളർന്ന് ഇക്കരെ വന്ന ജനത്തെ കാനാൻ ദേശത്തേക്ക് ജോഷുവ നയിക്കുക. മോശ പോയി, അഹറോൻ പോയി, ഇനി ജോഷുവായ ജനമേ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ജോഷുവ അവരുമായിട്ട് വന്ന് യോർദാൻ നദിയുടെ ഇക്കര വന്ന് നിൽക്കുക. യോർദാൻ നദി കടന്നു വന്നു. യോർദാൻ നദിയുടെ പ്രത്യേകത, വേനൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നദിയാണ്. 2, അതിനകം മുഴുവൻ കല്ലാണ്, അതുകൊണ്ട് വഞ്ചിയോ വള്ളവോ വെക്കാൻ പറ്റിയില്ല. അതിലൂടെ നടന്ന് വേണം പോകാൻ. അത് മഴക്കാലത്ത്, അത് വേനൽക്കാലമല്ലാത്ത സമയത്ത് അതിൽ ഇപ്പോൾ എർമോൺ മലയിലെ മഞ്ഞുരുകി യോർദാൻ നദി ഇരുകര മുറ്റി ഒഴുകുന്ന സമയമാണ്. ജോഷുവ തമ്പുരാനോട് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, പുരോഹിതന്മാരില്ലേ? ഉണ്ട്. വാഗ്ദാന പേടകം ഇല്ലേ? ഉണ്ട്. കുഴലൂത്തുകാരില്ലേ? ഉണ്ട്. ശരി, എടുക്കുക. പുരോഹിതന്മാരോട് എൻ്റെ വാഗ്ദാന പേടകം ചുമക്കാൻ പറയണം, മറ്റാരുമല്ല ചുമക്കേണ്ടത്. ആ വാഗ്ദാന പേടകത്തിനകത്ത് അഹറോൻ്റെ പുഷ്പിച്ച വടിയും മന്നാ നിറച്ച പൊൻകലശവും 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകയും അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം 9-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നു, മന്നാ നിറച്ച പൊൻകലശം. അവർ 40 വർഷക്കാലം ഭക്ഷിച്ച മന്നായിൽ ഒരു പൊന്നും, ചെറിയൊരു പൊൻ കുടത്തിനകത്ത് കുറേ മന്ന എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അഹറോന് പുരോഹിതനാണോ എന്നറിയാൻ പരീക്ഷണം നടത്തിയപ്പോൾ പുഷ്പിച്ച കരുവേലകത്തിൻ്റെ കമ്പിൻ്റെ വടി. അതുപോലെ 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകൾ, ഇത് 3 വാഗ്ദാന പേടകത്തിനകത്തുണ്ട്. ഇതുമായിട്ട് പുരോഹിതൻ ചെല്ലുമ്പോൾ യോർദാൻ നദിയിലെ ഒഴുക്കങ്ങ് നിൽക്കും, ഒഴുകി വരുന്ന വെള്ളം ചിറ പോലെ നിൽക്കും, വഴി അതിലൂടെ പ്രത്യക്ഷപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? ഇസ്രായേലിൻ്റെ യുദ്ധകാലങ്ങളിൽ മരുഭൂമിയിലെ പ്രതിസന്ധികളിലൊക്കെയും ദൈവീക സാന്നിധ്യത്തിലൂടെ അവർക്ക് വിടുതൽ കൊടുക്കുന്നതിന് ദൈവം മോശയോട് പറഞ്ഞ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലൂടെ പറഞ്ഞ് കരുവേലത്തടി കൊണ്ട് പണിതാണ് ഈ വാഗ്ദാന പേടകം. അതിനകത്ത് ദൈവത്തിൻ്റെ സാമീപ്യമായ മന്നായും പുഷ്പിച്ച വടിയും 10 കൽപ്പനകളിൽ ഇരിപ്പുണ്ട്. ഇതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ഇത് 3 ഉണ്ട്. പൗരോഹിത്യം, ക്രിസ്തുവിൻ്റെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം വിശുദ്ധ കുർബാനയിലുണ്ട്. അവൻ്റെ ശരീരരക്തങ്ങളായ മന്ന ഭക്ഷണം അതിനകത്തുണ്ട്. അവൻ നിയമവും പ്രവാചകന്മാരും എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു അതിലുണ്ട്. ഇത് 3 മടങ്ങുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, സങ്കടങ്ങളിൽ, തകർച്ചകളിൽ എനിക്കും നിങ്ങൾക്കും വിടുതലിന് വേണ്ടിയിട്ടുള്ള ഏക വഴി വിശുദ്ധ കുർബാനയാണ്. ജർമ്മനിയിലെ പള്ളികളിലൊക്കെ വിശ്വാസം കുറഞ്ഞ ആളുകൾ കൊടുന്നപ്പോൾ ഒരു സന്ധ്യാസമയത്ത് കുറേ ചെറുപ്പക്കാരാ തെരുവീതിയിലൂടെ, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകരായ കുറേ ചെറുപ്പക്കാർ ജർമ്മനിയുടെ തെരുവീതിയിലൂടെ ഇറങ്ങിയിട്ട് കണ്ടവരോടൊക്കെ ഒരു മെഴുകുതിരി അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പള്ളിയിൽ കൊണ്ട് കത്തിച്ചു വെക്കാമോ? വേറൊന്നും അവർ പറഞ്ഞില്ല. അത് കണ്ടുമുട്ടിയവരൊക്കെ ആ മെഴുകുതിരിയുമായി ദേവാലയത്തിൽ കടന്നു എന്ന് കത്തിച്ച് വെച്ച് വിശുദ്ധ ഇത് കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലിരുന്നപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു വലിയ സമാധാനം നിറഞ്ഞൊഴുകി. ഒരു വലിയ സമാധാനം അവരുടെ മനസ്സിലേക്ക് ഒഴുകി ഇറങ്ങി വന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ. അതേ പ്രിയമുള്ളവരെ, ആരാധന
ദൈവത്തെ ആരാധിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 9:31 ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും നമുക്ക് പരിഹാരമായിട്ടുള്ളത് വിശുദ്ധ കുർബാനയാണ്. ആ ബലിപീഠത്തെങ്കിലൊന്ന് അഭയം പ്രാപിക്കണം. ഇടവക ദേവാലയത്തിലെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അനുഭവത്തിൻ്റെ പച്ച വെളിച്ചത്തിലാണ് ഞാനിത് പറയുക. യോഹന്നാന്റെ സുവിശേഷം 6:56 പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനവും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കും. സുർബാനയുടെ മധ്യേ തിരിശരി രക്തങ്ങൾ ഉയർത്തിയിട്ട് പുരോഹിതൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെല്ലാവരും വന്ന് ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പള്ളിയിൽ കുർബാന ചെല്ലുന്നെങ്കിൽ കുർബാന കൈക്കൊണ്ടുവേ പോരാവൂ. യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവനിൽ ക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പള്ളിയിൽ പോയി ഒരു കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാനൊരു മെഴുകുതിരി രൂപത്തിൻ്റെ ഇവിടെ കത്തിച്ചു വെക്കും. കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, കാരണം കർത്താവ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കാമോ, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കാമോ. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ഒന്ന് വസിക്കാമോ നീ. അതെ, 101 ദാവീദ് പറഞ്ഞു, ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും, കർത്താവേ അങ്ങ് എപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരിക. ഉൽപ്പത്തി പുസ്തകം 18:10 കൂടാരത്തിൻ്റെ വാതിക്കല് ക്രിസ്തുവിനെ ദൈവത്തെ കാത്തിരുന്നു അബ്രാഹം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 19 ലോത്ത് പട്ടണവാതിക്കൽ പോയിരുന്നു. അവർ തമ്മിലുള്ള വ്യത്യാസമാണത്. ലോ അബ്രാഹമിൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നു വന്നു ആ ഭവനത്തെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മക്കളെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, ഏത് ബുദ്ധിമുട്ടും വന്നോട്ടെ, വിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിച്ചാൽ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് ജോഷുവ എന്തിനു വേണ്ടി യോർദാൻ നദിയുടെ കരയിൽ നിന്നുവോ അതേ അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരാൻ പറ്റും. എല്ലാ പ്രതിസന്ധികളുടെയും ഏക പരിഹാരം വിശുദ്ധ കുർബാനയാണ്. അതിൽ ഏത് കുടുംബം വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുന്നുവോ, ഏത് കുടുംബം വിശുദ്ധ കുർബാനയിൽ ശരണം പ്രാപിക്കുവോ, ഏത് കുടുംബം പുരോഹിതനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവോ, ആ കുടുംബത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ഒരു വലതുകരത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. SLEEVA TV, a unique experience for the whole world.